ലേഡി ബേർഡ് ക്രിയേഷൻസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പണ്ട് നമ്മുടെ വീട്ടിലെ വല്യമ്മച്ചിയൊക്കെ നമുക്ക് ഉണ്ടാക്കി തന്നിരുന്ന അതേ ടേസ്റ്റിലുള്ള ഒരു കടലക്കറിയും നല്ല മട്ട അരി കൊണ്ടുള്ള ഒട്ടും കട്ട പിടിക്കാതെ നല്ല മയമുള്ള പുട്ടുമാണ് നമ്മൾ തയ്യാറാക്കുന്നത്. അപ്പോൾ ആദ്യമായി ചാനൽ കാണുന്നവർ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ഒരു കപ്പ് മട്ടയരി, നമ്മൾ ചോറ് വെക്കുന്ന അരി ഒന്ന് കഴുകി തലേ ദിവസം കുതിരാനായിട്ട് നിങ്ങൾക്ക് വെള്ളം ഒഴിച്ച് നമുക്കൊന്ന് മൂടി വയ്ക്കാം. പിറ്റേ ദിവസം ആകുമ്പോഴത്തേക്ക് നമുക്കിത് നന്നായി ഒന്ന് കഴുകി ഒരു അരിപ്പ പാത്രത്തിലേക്കിത് വെക്കാം, വെള്ളം ഒന്ന് തോർന്ന് കിട്ടുന്നതിനായിട്ട്. അതുപോലെ ഒരു കപ്പ് കടലയും ഞാൻ തലേ ദിവസം തന്നെ കഴുകി കുതിരാനായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. അതും നമുക്ക് കഴുകി കുക്കറിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. പെട്ടെന്ന് വേകുന്നതിനാണ് കുക്കറിലേക്ക് ചേർക്കുന്നത്, അല്ലെങ്കിൽ നമുക്ക് ചട്ടിയിൽ തീ കത്തിച്ച് വെക്കുന്നവരാണെങ്കിൽ അങ്ങനെ തന്നെ നമുക്ക് തയ്യാറാക്കാം. അപ്പോൾ കുക്കറിലേക്ക് നമുക്ക് കടല ചേർത്ത് കൊടുക്കാം. അതിലേക്ക് ഒരു സവാള, ഒരു വലിയ സവാള അരിഞ്ഞത് ചേർക്കാം. ഒരു മൂന്നോ നാലോ പച്ചമുളക് കീറിയത് ചേർക്കാം. രണ്ട് തണ്ട് കറിവേപ്പില, ഒരു ചെറിയ തക്കാളിയുടെ പകുതി. ഇനി ഇത് വേകുന്നതിനാവശ്യമായി മൂന്ന് കപ്പ് വെള്ളം ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിന് ചേർക്കേണ്ട പൊടികൾ നമുക്ക് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയെടുക്കണം അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ. വെളിച്ചെണ്ണയൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല, നമുക്ക് ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് ഇത് രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് ചൂടാക്കിയെടുക്കാം. രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടിയും 4 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും നന്നായിട്ടൊന്ന് ചൂടാക്കി നല്ലൊരു മൂത്ത മണം വരുമ്പോഴത്തേക്ക് നമുക്കത് ഉടനെ തന്നെ കടലയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 5-6 അല്ലി വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണ ഇഞ്ചി ചെറുതായി കനം കുറച്ച് അരിഞ്ഞതും കൂടെ ചേർത്ത് കുക്കർ അടച്ച് വെച്ച് ഒരു 4-5 വിസിൽ വരുന്നത് വരെ നമുക്ക് വേവിച്ചെടുക്കാം. ഇനി നമ്മൾ തോരാനായിട്ട് വെച്ചിരുന്ന അരി കുറേശ്ശെ ഇട്ട് മിക്സിയുടെ ചെറിയ ബൗളിലിട്ട് നന്നായിട്ടിതൊന്ന് പൊടിച്ചെടുക്കാം. ഒട്ടും കട്ട പിടിക്കാതെ നല്ല മയമുള്ള പുട്ടാണ്. ഇങ്ങനെ പൊടിയൊന്നും നമ്മൾ വറുത്തെടുക്കേണ്ട ഒരാവശ്യവും ഇല്ല, മട്ടയരിയുടെ പുട്ടാകുമ്പോൾ അതിന് പ്രത്യേക ഒരു സ്വാദാണ്. അപ്പോൾ നമ്മൾ പൊടിയെല്ലാം പൊടിച്ചെടുത്ത് വെച്ചിട്ടുണ്ട് അരിയെല്ലാം. അതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പും ഉപ്പുപൊടിയും 1 ചെറിയ മുറി തേങ്ങ ചുരുണ്ടിയതും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് യോജിപ്പിക്കാം. നല്ലപോലെ എല്ലാ ഭാഗത്തും തേങ്ങാപ്പേര് ചെല്ലുന്നത് പോലെ ഇളക്കി ഇനി ഇതുകൊണ്ട് നമുക്ക് പുട്ടുണ്ടാക്കാം. ഇനി നമുക്ക് കടലയിലേക്ക് ചേർക്കാനായിട്ട് നല്ല വിളഞ്ഞ തേങ്ങ, 1 ചെറിയ മുറി തേങ്ങ ചുരുണ്ടിയത്, 1 ടീസ്പൂൺ പെരിഞ്ചീരകവും കൂടി ചേർത്ത് ഒരു പാനിലിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക. ഒട്ടും വെളിച്ചെണ്ണയൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല, നോൺ സ്റ്റിക്ക് പാൻ ആയതുകൊണ്ട്. നമ്മൾ ജീൻചട്ടിയിലാണെങ്കിൽ വെളിച്ചെണ്ണയും കൂടി ചേർത്ത് വേണം വറുക്കാൻ. മീഡിയം ഫ്ലെയിമിലിട്ട് ഇത് നന്നായിട്ട് ചുവക്കെ ഒന്ന് വറുത്തെടുക്കണം. നമ്മുടെ തേങ്ങാപ്പേര് ഇപ്പം നന്നായിട്ട് ചുവന്ന് വറുത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മിക്സിയുടെ ചെറിയ ബൗളിലേക്ക് ഇട്ടിത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ ഇങ്ങനെ തയ്യാറാക്കുന്ന ഈ കടലക്കറി തീർച്ചയായും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപാര ടേസ്റ്റിലുള്ള ഒരു കടലക്കറിയാണ്, ഒരു നൊസ്റ്റാൾജിക് ഫീൽ തരുന്ന കടലക്കറിയാണ്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം. തേങ്ങാപ്പേര് ഒട്ടും വെള്ളം ചേർക്കാതെ തന്നെ നന്നായിട്ട് പൊടിച്ചെടുക്കണം. കടലയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നല്ല മിനുസമായിട്ട് നമ്മൾ പൊടിച്ചെടുത്ത് വെച്ചിരിക്കുന്ന ആ തേങ്ങ ഈ കറിയിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. അതിൽ നിന്ന് എണ്ണയൊക്കെ ഇങ്ങനെ കിനിഞ്ഞ് വരുന്നുണ്ട്, നല്ല വിളഞ്ഞ തേങ്ങ ആയതുകൊണ്ട്. അപ്പം നമുക്ക് അത് ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇത് ഒന്നുകൂടെ ഒന്ന് തിളപ്പിച്ച് വാങ്ങാം. ഇനി നമുക്കിതിലേക്കൊരു താളിപ്പ് ചേർക്കുന്നുണ്ട്. അതിനായിട്ട് ഒരു പാൻ അടുപ്പിൽ വെച്ച് നമുക്കതിലേക്ക് 2-3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ അതിലേക്ക് 1 ടീസ്പൂൺ കടുക്, കടുക് ചേർത്ത് പൊട്ടിക്കഴിയുമ്പോൾ ചുവന്നുള്ളി 5-6 ചുവന്നുള്ളി കനം കുറച്ചരിഞ്ഞതും 1 ചെറിയ പിടി തേങ്ങ കൊത്തിയത്. ഈ വറവോട് ചേർക്കുമ്പോഴാണ് കടലക്കറിയുടെ തനതായ രുചി വരുന്നത്. ഇനി ഇതൊന്ന് നന്നായിട്ട് മൂത്ത് വരുമ്പോൾ നമ്മൾ വാങ്ങുന്നതിന് മുമ്പായിട്ട് ഇതിലേക്ക് 2 തണ്ട് കറിവേപ്പിലയും 1/2 ടീസ്പൂൺ പെരിഞ്ചീരകം പൊടിച്ചതും കൂടെ ചേർത്ത്
ഒന്നിളക്കി അതിലേക്ക് നമ്മൾ വേവിച്ചെടുത്ത് വെച്ചിരിക്കുന്ന ആ കടലക്കറി ചേർത്ത് കൊടുക്കുക. കറിയും കൂടെ ചേർത്ത് നന്നായിട്ട് ഒന്നിളക്കി വാങ്ങാം. അപ്പം നിങ്ങൾക്ക് തീർച്ചയായും ഇഷ്ടപ്പെടുന്ന ഒരു കറിയാണിത്. ഇനിയും പുതുരുചികളുമായി നമ്മൾക്ക്